My dears, welcome back to Dishes Dishes. Nammude innathe Christmas special recipe oru mutton korma aanu. Namukku Christmas feastinu appathinoppam breadinoppam okka serve cheyan pattiya oru nallaoru korma. Appo mutton kittilla annundengil vashmikkanda tender beef ayalum madi. Appo ellarum onnu try cheyu nokka, ishtayal share cheyya, like cheyya, ningalude feedbacks okka arikka. Thank you. Innathe nammude Christmas special recipe oru mutton korma aanu. അതിന് വേണ്ടിയിട്ട് ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. മട്ടണ് പകരം ടെൻഡർ ബീഫ് വെച്ചിട്ടും ഈ കുറുമ ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര്, കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പുരട്ടി വെച്ചിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം മട്ടൻ്റെ ആ റോ സ്മെല്ല് മാറിക്കിട്ടും. എല്ലാ ഫിഷും മീറ്റും ഇങ്ങനെ കഴുകിയെടുത്താൽ അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറിക്കിട്ടും. നമുക്കതിനൊരു കുക്കറിലേക്ക് മാറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണി ഇഞ്ചി ചതച്ചതും ഒരു കുടം വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇനി വേണ്ടത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് എടുത്തേക്കുന്നത്. ഇത് 400 ഗ്രാമിൻ്റെ പാക്കാണ്. അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 10 മിനിറ്റ് മാറിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള 1 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. എപ്പോഴും മീറ്റിൽ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം വേണം ചേർക്കാൻ. 1 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കടായിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ ഗീയും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഗീയും 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 5 സവാള സ്ലൈസ് ചെയ്ത് ചേർത്തിട്ട് നല്ല ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് 1/4 കപ്പ് തേങ്ങ, ഏകദേശം 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 50 ഗ്രാം കശുവണ്ടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മുടെ സവാള ഇപ്പോൾ നല്ല ബ്രൗൺ കളറിൽ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി വേണ്ടത് കുറച്ച് സ്പൈസസാണ്. സവാള വറുത്ത് കോരിയ എണ്ണയിലേക്ക് 4-5 ഗ്രാമ്പൂ, 5 ഏലക്ക, 1 പകുതി ജാതിപത്രി, 3-4 തക്കോലത്തിൻ്റെ പീസ്, 3-4 കറുകപ്പട്ട, ഇത്രയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. 2 വഴനയിലയും ചേർത്ത് കൊടുക്കാം. 2 വഴനയില, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ജാതിപത്രി, തക്കോല, ഇത്രയും ഒന്ന് ചതച്ചതാണ്. നമ്മുടെ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ, കാഷ്യു, പെരിഞ്ജീരകം മിക്സ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ തേങ്ങ മതിയാവും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് സവാള ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. സവാള മുരിച്ചത് പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കുറുമയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ്. നല്ല തിക്കായിട്ട് കിട്ടും നമ്മുടെ ഗ്രേവി. ഇനി 5-8 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുറുമ എണ്ണയും നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മട്ടൻ കുറുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു സ്പെഷ്യൽ ഡിഷുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ.